നമസ്കാരം, ടോപ് ടെന്നിലേക്ക് സ്വാഗതം. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആന്റി തെഫ്റ്റ് അലാറം പദ്ധതി നടപ്പാക്കുന്നു. പൂട്ടിയിട്ട വീട് മോഷ്ടാക്കൾ കുത്തി തുറക്കാൻ ശ്രമിച്ചാൽ ആ വിവരം തത്സമയം മൊബൈൽ ഫോണിലെത്തുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് പി എ ഫായിസ ഉദ്ഘാടനം ചെയ്തു. താനൂർ ഓലപ്പീടികയിൽ സ്കൂട്ടറിന് പുറകിൽ ചരക്ക് ലോറിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. താനൂർ കുന്നമ്പുറം സ്വദേശി ജജീഷാണ് മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 7:30 സംഭവം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങേകാൻ എം എസ് എം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിക്കുന്ന ഹാജിമാരെ സഹായിക്കുന്നതിനായി മഅദിൻ അക്കാദമിക്ക് കീഴിൽ സ്വലാത്ത് നഗറിൽ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങളിലെ ബാറ്ററികൾ മോഷ്ടിച്ചു കൊണ്ടുപോയ 3 പേർ അറസ്റ്റിൽ. അജ്മൽ കോട്ടക്കൽ, ഹൈജ്രു, ഫൈസൽ എന്നിവരാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത്. തിരൂർ മണ്ഡലത്തിൽ ജവഹർ ബാൽജിന്റെ തിത്തിലി യൂണിറ്റ് ഉദ്ഘാടനം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. ജവഹർ മാൽ ബഞ്ച് ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സെബീന അധ്യക്ഷത വഹിച്ചു. കന്മനം എ എം യു പി സ്കൂളിലെ 2024-25 അക്കാദമിക വർഷത്തെ പ്രഥമ ജനറൽ ബോഡി യോഗവും വയനാട് ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണത്തിന്റെ കുട്ടികളുടെ സംഭാവനയുടെ സമർപ്പണവും 23/8/2024 വെള്ളിയാഴ്ച നടന്നു. പി ടി എ പ്രസിഡന്റ് ശ്രീ താജുദ്ദീൻ ഞാറക്കാട് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകനായിരുന്ന കെ എം ബഷീറിന്റെ 5th ചരമദിനം തിരൂരിൽ ആചരിച്ചു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇരിങ്ങാവൂർ മീശപ്പടി സ്വദേശി തൊട്ടിപ്പറമ്പിൽ പ്രബീഷാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത്. 28 വയസ്സായിരുന്നു. ടോപ് 10 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം, പവൻ ഗോൾഡ് തിരൂർ.